ഇന്നൊരു സ്പെഷ്യൽ ഐറ്റമാണ്. അനിമൽ പ്രൊഡക്ട്സ് ഒന്നും സൂട്ടബിൾ അല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മിൽക്കാണ്. ഈ പാല് സോയാബീനിൽ നിന്ന് തയ്യാറാക്കുന്നതാണ്. നമ്മൾ സോയാബീൻ വാങ്ങിയതിന് ശേഷം അത് സോക്ക് ചെയ്ത് എടുത്തിട്ടാണ് അതിൻ്റെ പാല് തയ്യാറാക്കുന്നത്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം. വെൽക്കം ബാക്ക് ടു സിബി സ്പൈസി കിച്ചൺ. അപ്പോൾ നമുക്കധികം സമയം കളയാതെ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു കപ്പ് സോയാബീൻ ഇതുപോലെ കിട്ടും, നമുക്ക് സൂപ്പർ മാർക്കറ്റുകളിലെല്ലാം കിട്ടുന്നതാണിത്. ഇതൊരു നല്ലതുപോലെ കഴുകിയതിന് ശേഷം ഒരു 10 to 12 hours ഇത് സോക്ക് ചെയ്യാൻ വയ്ക്കാം നമുക്ക്. അതിനുശേഷം നമ്മളത് ഇതുപോലെ സോക്കായതിന് ശേഷം നല്ലതുപോലെ തിരുമ്മി കഴുകിയെടുക്കണം. അപ്പോൾ അതിൻ്റെ പുറത്ത് ഒരു ചെറിയ സ്കിന്നുണ്ട്, അത് നമ്മൾ കളയണം. ഇതുപോലെ തിരുമ്മി കഴുകി എടുത്തു കഴിയുമ്പോൾ അത് തന്നെത്താനെ ഇതിങ്ങനെ പോന്നോളും. ഇത് കണ്ടോ, വെള്ളത്തിന് മുകളിൽ ഇങ്ങനെ കിടക്കുന്ന കണ്ടോ. ഇനി നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് ഇത്തിരി വെള്ളം ഒഴിച്ച് അതിലേക്ക് വാരിയിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ടും ഇങ്ങനെ അതിൻ്റെ ആ സ്കിന്ന് മാറിക്കിട്ടും. എന്നിട്ട് നമ്മളത് അരിച്ചെടുക്കുകയാണ് ചെയ്യണത്. ഓരോ പ്രാവശ്യം നമ്മൾ വാരിയിടുമ്പോൾ നല്ലതുപോലെ തിരുമ്മി കഴുകിയെടുക്കുക. ഒരു 3-4 times തന്നെങ്കിലും ഇതിങ്ങനെ കഴുകിയെടുക്കണം. അതിൻ്റെ ആ പുറത്തുള്ള സ്കിൻ നമുക്ക് റിമൂവ് ചെയ്യണം. ദേ ഇതുപോലെ ഇരിക്കും ഇതിൻ്റെ സ്കിന്ന്. ഇനി ഒരു വലിയൊരു അരിപ്പയിലേക്ക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ മേളിലിങ്ങനെ പൊങ്ങി വരും. അങ്ങനെ നമുക്ക് എളുപ്പത്തിൽ ഇത് മാറ്റിയെടുക്കാം. ഇത് ഞാനൊരു 4 times കഴുകിയെടുത്തതിന് ശേഷമുള്ളതാണിത്. ദേ ഇതുപോലെയാണ് ഇതിൻ്റെ സ്കിൻ ഇരിക്കുന്നത്. ഇനി നമുക്കതൊരു മിക്സിയിലേക്ക് ഇട്ടതിന് ശേഷം നല്ലതുപോലെ അരച്ചെടുക്കണം. നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കുകയാണ്. അതിലേക്ക് നമുക്ക് നല്ലതുപോലെ വെള്ളം ഒഴിക്കാം. ഇപ്പോൾ ഒരു കപ്പ് എടുത്തെങ്കിൽ ഒരു നമുക്കൊരു 1.5 liters വെള്ളം ഒഴിക്കാം. ആദ്യം കുറേശ്ശെ കുറേശ്ശെ എടുത്ത് അരച്ചെടുക്കുക. ദേ ഇതുപോലെ നല്ല ഫൈൻ പേസ്റ്റായിട്ട് എടുക്കണം. ഇനി നമുക്ക് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ അരച്ച് കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് മിക്സ് ചെയ്തതിന് ശേഷം നല്ലതുപോലെ ഡൈലൂട്ട് ചെയ്യുക. ഒരു സ്പൂൺ ഉപയോഗിച്ച് നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അരിച്ചെടുക്കാം. ആദ്യം ഒരു വലിയ അരിപ്പയിൽ അരിച്ചെടുക്കാം. ദേ ഇതുപോലെ നല്ലതുപോലെ അതിൻ്റെ പാല് കിട്ടും. ഇതിന് ശേഷം നമ്മളൊരു ചെറിയ അരിപ്പ, അതായത് ഫൈൻ ഇതായിട്ടുള്ളത്, ഇതിൻ്റെ ഇത് വലിയ അരിപ്പയായിരുന്നു, ഇനി ചെറിയതായിട്ടുള്ള ഹോൾസ് ഉള്ള അരിപ്പയിലേക്ക് ഒഴിച്ച് ഇതൊന്നും കൂടി അരിച്ചെടുക്കണം. ഇതാണിതിൻ്റെ ബാക്കി കിട്ടുന്ന ഭാഗം. ഇത് നമുക്ക് ഉപയോഗപ്രദമാണ്. ഇനി ഇതിൻ്റെ മുകളിൽ ഒരു ചെറിയ അരിപ്പ വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ഇത് ഈ അരിച്ച് വെച്ചത് ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ലതുപോലെ പാൽ പോരുന്നതിന് വേണ്ടിയിട്ട് നമ്മളതൊരു സ്പൂൺ ഉപയോഗിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അധികം ഇതൊന്നും ഉണ്ടാവില്ല, ഇത്രയും മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇങ്ങനെ അരിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് തുണിയിൽ അരിച്ചെടുക്കുമ്പോൾ എളുപ്പമായിരിക്കും.
ഇനി നമുക്ക് ഒരു പാത്രത്തിന് മുകളിലായിട്ട് ഒരു വലിയ അരിപ്പ വെച്ചതിന് ശേഷം ആ അരിപ്പയുടെ മുകളിൽ ഒരു നല്ല കോട്ടൺ തുണിയിടുക. ഇനി അതിലേക്ക് നമ്മൾ ഓൾറെഡി അരിച്ചു വച്ചിരിക്കുന്ന ആ പാല് ഒഴിക്കുകയാണ്. ഇങ്ങനെ അരിച്ചെടുക്കുന്നതുകൊണ്ട് അധികം അതിൻ്റെ പിശട് ഉണ്ടാവില്ല. ഇതിനി നാല് വശവും കൂട്ടിപ്പിടിച്ച് നമ്മൾ നല്ലതുപോലെ പിഴിഞ്ഞെടുക്കാം. ദേ ഇതുപോലെ കൂട്ടിപ്പിടിക്കുക. അതിനുശേഷം നല്ലതുപോലെ പിഴിഞ്ഞെടുക്കുക. ഇത് ഇത്രയും മാത്രമാണ് ഇതിനകത്ത് ഉണ്ടാവുകയുള്ളൂ. ഇനി നമുക്ക് ഓൾറെഡി അരച്ച് വെച്ചിരിക്കുന്ന, ഒരു പ്രാവശ്യം അരച്ച് വെച്ചിരിക്കുന്നത് ഇതുപോലെ തുണിയിലേക്ക് ഡയറക്റ്റ് ഒഴിച്ചിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് കൂടുതലായിട്ട് അതിൻ്റെ പിശട് കിട്ടും. അങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഇത് നമുക്ക് ഇങ്ങനെ കിട്ടുന്നത് നമുക്ക് പൊറോട്ട ഉണ്ടാക്കാനൊക്കെ നല്ലതാണ്. ആട്ടയിലിട്ട് കുഴച്ച് കഴിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ഇത്രയും കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ. ഏത് വഴിയാണോ എളുപ്പം നിങ്ങൾക്ക് അതുപോലെ ചെയ്യാം. ഇനി നമുക്ക് ഈ പാലിൻ്റെ മുകളിലായിട്ട് ഒരു ചെറിയ പത പോലെ ഇങ്ങനെ വരും, അത് നമ്മൾ മാറ്റിക്കളയണം. ഒരു സ്പൂണോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഇതുപോലെ വരുന്ന പത നമ്മളത് മാറ്റിക്കളയണം. അതിനുശേഷം നമ്മൾ വേണമെങ്കിൽ ഡൈലൂട്ട് ചെയ്യണമെങ്കിൽ ഇത്തിരി വെള്ളം, ഒരു ഗ്ലാസ് വെള്ളം കൂടി ചേർക്കാം. എന്നിട്ട് സാധാരണ നമ്മൾ പാല് തിളപ്പിക്കുന്ന മാതിരി അടുപ്പത്ത് വെച്ച് തിളപ്പിക്കാം. ഈ പാല് നമുക്ക് നോർമൽ പാൽ ഉപയോഗിക്കുന്ന മാതിരി എന്ത് കാര്യത്തിന് ഉപയോഗിക്കാം, പനീർ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാം, അതുപോലെ തന്നെ ഷെയ്ക്ക്, അങ്ങനെ എന്ത് വേണത്തിനും നമ്മൾ നോർമൽ പാൽ ഉപയോഗിക്കുന്ന മാതിരി തന്നെയാണ്. ഇതിൻ്റെ ടേസ്റ്റ് നമുക്ക് ഫ്ലേവറായിട്ട് കുടിക്കണമെങ്കിൽ ഇതിനകത്ത് വാനില എസൻസ് ഇത്തിരി ചേർത്താൽ മതി. ഇത് തിളച്ച് വന്നു തുടങ്ങി. ഇനി നമുക്ക് തീ കുറച്ചതിന് ശേഷം, കുറച്ച് നമ്മൾ പാൽ തിളപ്പിക്കുമ്പോൾ ചെയ്യുന്ന മാതിരി തന്നെ ചെയ്യാം, കുറച്ചുകൂടി തിളപ്പിക്കാനായിട്ട് വയ്ക്കുക സിമ്മിലിട്ടിട്ട് ഒരു 5-6 മിനിറ്റ്. നമ്മുടെ സോയാ മിൽക്ക് റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള സോയാ മിൽക്കാണ്. നിങ്ങൾക്ക് പ്രോസസ്സ് ഇത്തിരി ബുദ്ധിമുട്ടായി തോന്നും, പക്ഷെ അത്രയ്ക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. എളുപ്പമാണ് തയ്യാറാക്കാൻ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള മിൽക്ക് കഴിക്കാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.